ഞങ്ങൾ ഇവിടെ ബഹിരാകാശത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ, തിരിച്ചു വരാൻ പോവുകയാണ്. അപകടങ്ങളൊന്നും നടക്കില്ല. Thank you. That concludes our event. Thank you to all participants. Station, we are now resuming operational audio communications. നമ്മൾ ഇതിപ്പോ ഇവിടെ നിന്ന് എറണാകുളം പോകും പോലെയോ അല്ലെങ്കിൽ ഡൽഹി പോകുന്ന പോലെയോ ഒന്ന് അമേരിക്കയിൽ പോയി വരുന്നത് പോലെ ഒക്കെയാണ് സുനിത വില്യംസും ബുച്ച് വിൽമറും ഇതിനെക്കുറിച്ച് പറയുന്നത്. നമസ്കാരം. പല ആളുകളും പല തവണയായി ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സുനിത വില്യംസ് എവിടെയാണ്, എന്താണ് അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ബഹിരാകാശ യാത്രയിൽ അവിടെ പേടകത്തിൽ ഇരിക്കുന്ന സുനിത വില്യംസും കൂടെ യാത്ര ചെയ്യുന്ന ബുച്ച് വിൽമോറും ഇപ്പോഴും ബഹിരാകാശത്ത് തുടരുകയാണ്. അവർക്ക് തിരിച്ചു വരാനുള്ള സമയം കഴിഞ്ഞിട്ടും അവർ അവിടെ തന്നെ തുടരുകയാണ്. അവർക്ക് അപകടമുണ്ടാകുമോ, എന്താണ് അവരുടെ അവസ്ഥ എന്നൊക്കെ ആശങ്കപ്പെടുന്നതിനിടയിലാണ് രണ്ടുപേരും തത്സമയ വാർത്താസമ്മേളനം ബഹിരാകാശത്ത് വെച്ച് നടത്തിയത്. ഒരുപക്ഷെ ചരിത്രത്തിലെ അത്യപൂർവമായ നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക, അതിൻ്റെ മലയാളം എന്താണ് അവർ സംസാരിച്ചത് എന്നുള്ള എൻ്റെ വിവർത്തനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഒപ്പം അവരുടെ മറ്റ് സാഹചര്യങ്ങൾ കൂടി ഞാൻ വിശദീകരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. നാസയ്ക്ക് വേണ്ടി ബോയിങ് വികസിപ്പിച്ചെടുത്ത പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ പേടകമാണ് സ്റ്റാർ ലൈനർ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചാരികളെയും ചരക്കും എത്തിക്കാൻ സ്റ്റാർ ലൈനറിന് സാധിക്കും. 7 യാത്രികരെ വരെ കൊണ്ടുപോകാൻ സാധിക്കുന്ന വാഹനമാണത്. മനുഷ്യരെയും വഹിച്ചുള്ള ISSലേക്കുള്ള ആദ്യ പരീക്ഷണമാണ് ഇപ്പോഴും തുടരുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിലെ അസാധാരണമായ നിമിഷമാണ്. പക്ഷേ അപ്പോഴും നമുക്ക് ആശങ്കയും പേടിയും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതിനൊക്കെ അതിജീവിച്ചാണ് ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നത്. സ്റ്റാർ ലൈനർ പേടകത്തിൽ ദിശ നിയന്ത്രിക്കുന്നതിനായി 28 ത്രസ്റ്ററുകളാണ് ഉള്ളത്. ഇതിൽ 5 എണ്ണമാണ് ISSലേക്കുള്ള ഡോക്കിംഗ്, അതായത് ഘടിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ പ്രവർത്തനരഹിതമായത്. 5 എണ്ണം ഭൂമിയിൽ നിന്നുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തനരഹിതമായതിൽ 1 ത്രസ്റ്റർ വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. ഇവിടെ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്ഷേപണത്തിന് പിന്നാലെ ചെറിയ തോതിൽ ഹീലിയം ചോർച്ചയുണ്ടായതും ആശങ്ക കൂട്ടി. 5 ഇടങ്ങളിൽ ഹീലിയം ചോർച്ച ഉണ്ട്. ത്രസ്റ്ററുകളിലെ ഇന്ധനത്തിൻ്റെ മർദ്ദം നിയന്ത്രിക്കുന്നത് ഹീലിയം ഉപയോഗിച്ചാണ്, അതാണ് ചോർന്നു പോകുന്നത്. ഈ 2 പ്രശ്നങ്ങളും സ്റ്റാർ ലൈനറിൻ്റെ ഭൂമിയിലേക്കുള്ള സുരക്ഷിത യാത്രയെ ബാധിക്കുന്നതല്ല എന്നാണ് ബോയിങ് അറിയിക്കുന്നത്. എന്നാൽ ഇതുവരെ 3 തവണ നാസയ്ക്ക് സ്റ്റാർ ലൈനറിൻ്റെ മടക്കയാത്ര നീട്ടിവെക്കേണ്ടി വന്നു. പരമാവധി 210 ദിവസം വരെ ബഹിരാകാശ ദൗത്യം തുടരാൻ വേണ്ട സൗകര്യങ്ങൾ മാത്രമാണ് സ്റ്റാർ ലൈനറിലുള്ളത്. അതുകൊണ്ട് എത്ര ദിവസം ഇങ്ങനെ മാറ്റിവെക്കാം എന്നുള്ളതാണ് ആശങ്ക. June 5 ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും അങ്ങോട്ടേക്ക് പോയത്. ഏതാനും ദിവസങ്ങൾ എന്ന് കരുതിയിരുന്ന ദൗത്യം ബോയിങ് സ്റ്റാർ ലൈനർ പേടകത്തിൻ്റെ തകരാറിനെ തുടർന്ന് 1 മാസവും ഇപ്പോൾ 1 ആഴ്ചയും പൂർത്തിയാവുന്ന ഘട്ടത്തിലാണ്. സുനിതയുടെയും ബുച്ചിൻ്റെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലായതിനെ തുടർന്ന് നാസയ്ക്കും ബോയിങ്ങിനുമെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയരുന്നത്. ഇങ്ങനൊരു കുഴപ്പത്തിലേക്ക് ചാടിച്ചു എന്നുള്ളത്. ഇതിനുശേഷം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പം സമ്മർദ്ദങ്ങളുടെ സാഹചര്യത്തിലാണ് സുനിതയും ബുച്ച് വിൽമറും കൂടി മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. അവരുടെ ആ വാർത്താ സമ്മേളനത്തിൻ്റെ രണ്ടുപേരുടെയും പ്രതികരണങ്ങൾ നമുക്ക് മലയാളത്തിൽ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. ആദ്യം വിച്മുൽമറാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ദൗത്യത്തിലെ 2 ദിവസങ്ങളെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറയുന്നത്. We are ready for the event. NASA Communications, this is Mission Control Houston. Please call station for a voice check. ഭൂമിയിൽ നിന്നുള്ള വിക്ഷേപണം പൂർണ്ണമായും വിജയകരമായിരുന്നു. പിന്നീട് സ്റ്റാർ ലൈനറിൻ്റെ ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചു. സ്റ്റാർ ലൈനർ സ്പൈസ് ക്രാഫ്റ്റ് അവിശ്വസനീയമാം വിധം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചത്. ഞങ്ങൾ സ്റ്റാർ ലൈനറിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ കൃത്യവും മികച്ചതുമായിരുന്നു. 2 ദിവസത്തിലാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ആദ്യം 1 ത്രസ്റ്ററും പിന്നീട് 1 ത്രസ്റ്ററും നിന്നുപോയി. മാനുവൽ കൺട്രോളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള പരിശീലനവും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. അങ്ങനെ സ്റ്റാർ ലൈനറിൻ്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തു. ത്രസ്റ്ററുകളിൽ ചിലത് പ്രവർത്തിക്കാതിരുന്നിട്ട് പോലും മികച്ച പ്രകടനമാണ് സ്റ്റാർ ലൈനർ നടത്തിയത്. ISSമായി ബന്ധിപ്പിക്കുന്ന അവസാനത്തെ 10 മീറ്ററാണ് ഏറ്റവും നിർണായകം. ISSമായി സ്റ്റാർ ലൈനർ കൂടിച്ചേരുന്ന ഭാഗത്ത് 4 ഇഞ്ച് മാത്രമാണ് വലിപ്പം. അവസാനത്തെ ഡോക്കിംഗ് ഘട്ടത്തിൽ ഓട്ടോമാറ്റിക് മോഡിലാണ് പ്രവർത്തിച്ചത്. ഏതാനും ത്രസ്റ്ററുകൾ പ്രവർത്തിക്കാതിരുന്നിട്ട് കൂടി അതീവ കൃത്യതയോടെ ISSൽ വന്നു ചേരാൻ സ്റ്റാർ ലൈനറിന് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ ISSലെ എക്സ്പെഡീഷൻ 71 സംഘമായി മാറി. Okay, well great Chelsea, thank you so much. It's welcome aboard the International Space Station first. It's a great place to be, a great place to live, a great place to work. As you can see the American flag behind us showing the pride in our nation and what we have been able to do to this point on this mission. പിന്നീട് സുനിത വില്യംസ് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങൾ നിരവധി പരീക്ഷണങ്ങളും പരിശോധനകളും സ്റ്റാർ ലൈനറിൽ നടത്തുന്നുണ്ട്. സ്റ്റാർ ലൈനറിലെ ഒരു സുരക്ഷിത സ്വർഗമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ എന്തൊക്കെയോ നോക്കണമോ അതെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 4 പേരെ ഉൾക്കൊള്ളാൻ സ്റ്റാർ ലൈനറിന് കഴിയുമോ എന്നറിയാനുള്ള പ്രായോഗിക പരീക്ഷണങ്ങളും നടന്നു. അതിനായി ISSൽ നിന്നും 2 പേർ ഞങ്ങൾക്കൊപ്പം എത്തി പരീക്ഷണങ്ങളിൽ പങ്കാളികളായി.
കൂടുതൽ പേരെ ഉൾക്കൊള്ളാൻ സ്റ്റാർലൈനറിന് സാധിക്കും എന്ന് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ ഉറപ്പു പറയുന്നു. ഇതൊരു പരീക്ഷണ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ പലതും പുതുതായി അനുഭവിക്കേണ്ടിയും കണ്ടെത്തേണ്ടിയും വരും. ഞങ്ങൾ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണ്. വരാനിരിക്കുന്ന സ്റ്റാർലൈനർ ബഹിരാകാശ ദൗത്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്നുണ്ട്. And those all went really well. One of them was practicing for safe haven to make sure that we had all the emergency equipment. പിന്നീടാണ് അടുത്ത ചോദ്യം വരുന്നത്. സ്റ്റാർലൈനർ നിങ്ങളെ തിരിച്ച് ഭൂമിയിൽ സുരക്ഷിതമായി എത്തിക്കുമെന്ന കാര്യത്തിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് എന്നതായിരുന്നു ചോദ്യം. ടെസ്റ്റ് പൈലറ്റുമാർ എന്ന നിലയിൽ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയിൽ തൃപ്തരാണോ? ഇതാണ് ചോദ്യം. അപ്പോൾ ബുച്ച്വിൽമോർ പറയുന്നു, തീർച്ചയായും ഞങ്ങൾ അറിഞ്ഞിടത്തോളം എല്ലാ കാര്യങ്ങളും ഉറക്ക് നടക്കുന്നുണ്ട്. ത്രസ്റ്റർ ടെസ്റ്റിംഗ് ഞങ്ങളും ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻസിലുള്ളവരും നടത്തുന്നുണ്ട്. എന്താണ് ത്രസ്റ്ററുകൾക്ക് സംഭവിച്ചത് എന്ന് കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. സ്റ്റാർലൈനറിൽ കയറിക്കൊണ്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സന്ദേഹങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് അടുത്തത്. സുനിത വില്യംസാണ് മറുപടി പറയുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് ക്രാഫ്റ്റിൻ്റെ ആദ്യ വിക്ഷേപണത്തിന് മുമ്പ് നിരവധി പരീക്ഷണങ്ങളും പരിശീലനങ്ങളും ഞങ്ങൾ നടത്തിയിരുന്നു. എല്ലാ തരത്തിലുള്ള പരാജയ സാധ്യതകളെയും മുന്നിൽ കണ്ട് അതിനെ അതിജീവിക്കാനുള്ള പരിശീലനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യം അടക്കം അതിലുൾപ്പെടുന്നു. നേരത്തെ ബുച്ച് പറഞ്ഞതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കൃത്യതയോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ബന്ധിപ്പിക്കാൻ സ്റ്റാർലൈനറിന് സാധിച്ചു. ISSൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങൾക്ക് സ്റ്റാർലൈനറിലേക്ക് തിരിച്ചു കയറാനും ഭൂമിയിലേക്ക് മടങ്ങാനും എളുപ്പം സാധിക്കും. സ്റ്റാർലൈനർ ഞങ്ങളെ ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചെത്തിക്കും എന്നു തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ സ്റ്റാർലൈനറിന് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സ്റ്റാർലൈനറിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയും എന്ന് ഉറപ്പിക്കാനാണ് ഞങ്ങളുടെ ശ്രമം. വേഗം ഭൂമിയിലേക്ക് മടങ്ങിയാൽ ഞങ്ങൾ സ്റ്റാർലൈനറിന് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാതെ വരും. എന്തൊരു ആത്മവിശ്വാസമാണല്ലേ. അപ്പോൾ ബുച്ച്വിൽമർ പറയുന്നു, ഞങ്ങൾക്ക് സ്റ്റാർലൈനറിനെ കൃത്യതയോടെ ISSലേക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിച്ചത് ഭൂമിയിലെ ടീമിൻ്റെ സഹകരണവും പരിശ്രമവും കൊണ്ട് മാത്രമാണ്. ത്രസ്റ്ററുകൾ പരാജയപ്പെട്ടിട്ടും ഞങ്ങൾക്ക് മാനുവൽ മോഡിൽ സ്റ്റാർലൈനറിനെ കൃത്യതയോടെ ISSൽ എത്തിക്കാനായി. തിരിച്ച് ഭൂമിയിലേക്കുള്ള സുരക്ഷിതമായ യാത്രയ്ക്കും ഇതേ ടീം ഒപ്പമുണ്ടാകും എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിൽ ഉള്ള പുരോഗതിയെക്കുറിച്ചാണ്. അപ്പോൾ സുനിത വില്യംസ് മറുപടി പറയുന്നുണ്ട്, ബുച്ചും ഞാനും നേരത്തെയും ISSൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ മടങ്ങിയെത്തിയ അനുഭവമായിരുന്നു. ഭാരമില്ലാതെ പറന്നു നടക്കാനും ISS സംഘത്തിനൊപ്പം പ്രവർത്തിക്കാനും സാധിച്ചതിൽ സന്തോഷം മാത്രം. ഏതാനും ആഴ്ച കൂടുതൽ ഇവിടെ കഴിയേണ്ടി വന്നാലും ഞങ്ങൾക്കൊരു പരാതിയുമില്ല. ഞങ്ങളിവിടെ കുറേയായി കുടുങ്ങിക്കിടക്കുകയാണെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ എങ്ങനെ വന്നു എന്നറിയില്ല. ബഹിരാകാശ പേടകങ്ങളെ നിശ്ചിത പാതയിൽ നിന്നും ദിശ മാറ്റാനാണ് ത്രസ്റ്ററുകൾ ഉപയോഗിക്കുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന ത്രസ്റ്ററുകൾ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതമായി ഭൂമിയിലെത്താൻ അത് ധാരാളമാണ്. അപ്പോൾ അടുത്ത ചോദ്യം, സ്റ്റാർലൈനറിൻ്റെ ഭാവിയിലെ ദൗത്യങ്ങളിൽ എത്രത്തോളം ആത്മവിശ്വാസം ഉണ്ട് എന്നാണ്. വിൽമോർ അതിന് മറുപടി പറയുന്നത്, ഇത് പരീക്ഷണങ്ങളുടെ ലോകമാണ്. മനുഷ്യൻ്റെ ബഹിരാകാശ യാത്രകൾ ഒരു കാലത്തും എളുപ്പമായിരുന്നില്ല. എല്ലാ ബഹിരാകാശ ദൗത്യങ്ങളിലും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത് ഞങ്ങൾക്കറിയാം. പരീക്ഷണങ്ങൾ തുടർന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാണ് ബുച്ച്വിൽമറും സുനിത വില്യംസും അവസാനിപ്പിക്കുന്നത്. Yeah, thanks, Butch. I'll just add a couple other things once that we did once we got onto the space station. We still had a lot of checks for Starliner, and those all went really well. One of them was practicing for safe haven to make sure that we had all the emergency equipment. That's നമ്മൾ ഇതിപ്പോ ഇവിടുന്ന് എറണാകുളം പോകുമ്പോലെയോ അല്ലെങ്കിൽ ഡൽഹി പോകുന്ന പോലെയോ ഒന്ന് അമേരിക്കയിൽ പോയി വരുന്നത് പോലെ ഒക്കെയാണ് സുനിത വില്യംസും ബുച്ച്വിൽമറും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഞങ്ങൾ ഇവിടെ ബഹിരാകാശത്തേക്ക് ജസ്റ്റ് ഒന്ന് വന്നതേ ഉള്ളൂ, തിരിച്ചു വരാൻ പോവുകയാണ്, അപകടങ്ങളൊന്നും നടക്കില്ല, നിങ്ങൾ നാട്ടിൽ ആശങ്ക പ്രചരിപ്പിക്കുന്നതിനൊന്നും അത്തരം പ്രചാരണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നാണ് സുനിത വില്യംസും ബുച്ച്വിൽമറും പറയുന്നത്. ഒരുപക്ഷെ ലോകത്ത് ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രചോദനാത്മകമായ ഒരു വാർത്താ സമ്മേളനമായി ഇത് മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം മലയാളത്തിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. Station, this is Houston ACR. Thank you. That concludes our event. Thank you to all participants. Station, we are now resuming operational audio communications. Nandi, namaskaram.